അടുത്തതായി ഡോക്ടർ രവി പ്രഭാജ്ഞാന തപസ്വി, വൈസ് പ്രിൻസിപ്പൽ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ, ശാഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ്. വളരെ ചെറുപ്പത്തിൽ ഗ്രീഷനം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ ബ്രഹ്മകുമാരിസിൻ്റെ പാലക്കാട് ചാപ്റ്ററിലെ എല്ലാ വിശ്വാസികളായിട്ടുള്ള അമ്മമാരെ, അതേപോലെ അച്ഛന്മാരെ, ഇന്ന് ആദ്യമായി ഞാൻ ദൈവത്തോട് എൻ്റെ ഒരു സ്നേഹവും നന്ദിയും ആദ്യമായി ഞാൻ നൽകുകയാണ്. കാരണം സമൂഹത്തിൽ വളരെ വളരെ അനുഭവവും സമൂഹത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുകയും അതേപോലെ തന്നെ സമൂഹത്തിലെ പല മേഖലകളിൽ അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തോടുകൂടി തന്നെ, പ്രാഗൽഭ്യത്തോടുകൂടി തന്നെ നയിക്കുന്ന കുറേ ആളുകളുടെ കൂടെ എന്നെയും ഈ ചടങ്ങിലേക്ക് ദൈവം തിരഞ്ഞെടുത്തതിൽ ഞാൻ ആദ്യമായി ദൈവത്തോട് ആ നന്ദി അറിയിക്കുന്നു. ഞാൻ വളരെ ഒരു പ്രാസംഗികയൊന്നുമല്ല, കാരണം വൈദ്യശാസ്ത്രം കൂടുതൽ കൈകാര്യം ചെയ്ത് വന്നിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഈ വനിതാ ദിന ജന്മ ചടങ്ങിലും അതുപോലെ തന്നെ ഇന്നത്തെ ശിവരാത്രി ദിവ്യമായ ദിവസം, മഹാശിവരാത്രി ദിനത്തിൽ നമ്മൾ സ്ത്രീകളുടെ ഓരോ ദിനമായി ആചരിക്കുന്ന ഈ വനിതാ ദിനത്തിൽ ചില സന്ദേശങ്ങൾ നമ്മുടെ ജീവിതവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാനാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പല നമ്മളെല്ലാം ഒരു ജീവിതത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്ന പല ദൈവനിയോഗ ആവാം. ചിലവർ സന്യാസമംഗം, അല്ലെങ്കിൽ ഓരോ ജീവിതത്തിലെ ഓരോരോ മേഖലകൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കർമ്മവും അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള ഓരോരോ കർമ്മത്തിൻ്റെ ബാലൻസ് അതിനനുസരിച്ചായിരിക്കാം. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് ദൈവം തന്നാൽ തരുമ്പോൾ അതിനെ മുൻപോട്ട് ഏറ്റവും വിജയകരമായി കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 6 വയസ്സിൽ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഗുരു ഉപദേശങ്ങൾ തരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാണ്ടിരിക്കാം. പക്ഷേ ആ ഉൾക്കൊള്ളുന്ന ശക്തി അല്ലെങ്കിൽ ഉൾക്കൊണ്ടു എന്നുള്ള ശക്തി വരുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ജീവന്റെ വാസനയാണ്. ജീവനിലുണ്ടാവുന്ന വാസനയുടെ അടിസ്ഥാനത്തിലും ആ വാസനയെ നമ്മൾ എങ്ങനെ ശക്തിപ്പെടുത്തുന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും എന്തുപദേശം നമ്മുടെ കാതിൽ വീണാലും അത് മുന്നോട്ട് നമ്മളെ നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കണമോ വേണ്ടയോ അതിൽ എന്തെങ്കിലും ആകുമോ ഇല്ലയോ എന്നുള്ള എല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി ചില കാര്യങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകും. അതായത് നമ്മൾ വനിതാ ദിനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ദിനമായി നമ്മൾ ഈ വനിതാ ദിനത്തിനെ ആചരിക്കുമ്പോൾ നമ്മൾക്കിന്നറിയാം സമൂഹത്തിൽ സ്ത്രീകൾക്കും അല്ല സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എനിക്ക് എൻ്റെ മുന്നിൽ കൂടെ അഡ്വക്കേറ്റ് ജഡ്ജിമാരും എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മൾ വേറൊരു ഭാഗം പറഞ്ഞാലും ചില ഒരു 50-60-70% സ്ത്രീകളും അനുഭവിക്കുന്നത്, നമ്മൾ കേരളം കുറച്ചുകൂടെ പുരോഗതി ഉണ്ട് അതിനാൽ അതില്, പക്ഷേ നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വളരെ വിഭിന്നമായൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്താണ്, നമ്മൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിനം ആചരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു? അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേർഡ് എല്ലാവരും പഠിപ്പിക്കും, അമ്മയാണ് ആദി ഗുരു. ഓക്കെ, ഈ ആദി ഗുരു എന്ന് നമ്മൾ പറയുന്ന ഭാഗം, ഈ ഗുരു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ അമ്മയെ ചട്ടക്കൂടിലാക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമാണ്.
അതായത് അമ്മ കുഞ്ഞിന്റെ എല്ലാ വിവരങ്ങളും അറിയുന്നു, അല്ലെ കുഞ്ഞിനെ നോക്കാൻ അറിയുന്നു, കുഞ്ഞിന്റെ എല്ലാ ബാഹ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കും എല്ലാം അമ്മയ്ക്ക് ആ കുഞ്ഞിനെ അറിയാൻ പറ്റുന്നു. നേരത്തെ എം പി പറഞ്ഞതുപോലെ ഒരു ഗർഭധാരണം ചെയ്യുന്ന സമയം തൊട്ട് അമ്മ വളരെ ത്യാഗത്തിലൂടെ കടന്നുപോയി ആ അമ്മയെ അറിയുന്നു, ആ കുഞ്ഞിനെ അറിയുന്നു. ഗുരു ഒരിക്കൽ ഞങ്ങൾക്ക് ആത്മോപദേശമൊക്കെ തരുന്ന സമയത്ത് ഗുരു ഒരിക്കൽ പറഞ്ഞു, ഒരു അമ്മ എങ്ങനെയായിരിക്കണം? അപ്പം അമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മ എന്ന് പറയുന്ന വാത്സല്യം, ശ്രദ്ധ, സ്നേഹം എല്ലാം ഉണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു, അത് മാത്രം മതിയോ? ഇല്ല. അപ്പൊ ഗുരു ഒരു കഥ പറഞ്ഞു. ഒരു സന്യാസി ഒരിക്കൽ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ധ്യാനം ചെയ്യുന്ന വളരെ വൃദ്ധാനുഷ്ഠാനം ചെയ്ത് വളരെ തപോബലമുള്ള ഒരു സന്യാസി അദ്ദേഹം ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊത്തി കൊക്ക് അതിലൂടെ പറന്നുപോയി. അപ്പോ ധ്യാനം ചെയ്യുന്നതിന്റെ മധ്യത്തിൽ ഈ കൊത്തി ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിയുടെ കയ്യിൽ കാഷ്ടിച്ചു. ഓക്കെ, ഈ കാഷ്ടിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ തപോബലത്തിൽ നിന്നുകൊണ്ട് ആ തപോബലമുള്ള സന്യാസി ആ തപസ്സിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഈ കൊത്തിയെ നോക്കി. നോക്കിയ സമയത്ത് കൊത്തി ഭസ്മമായി വീണു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് അദ്ദേഹം തപസ്സിൽ നിന്ന് എഴുന്നേറ്റ് പല വീടുകളിൽ ഭിക്ഷ യാചിക്കാൻ എത്തുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ അവരുടെ ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ആ ഭർത്താവിനെ പരിചരിക്കുന്ന ഒരു സമയം, ഭക്ഷണം കൊടുത്ത് പരിചരിക്കുന്ന ഒരു സമയം, ഈ സന്യാസിക്ക് കുറേ നേരം തന്നെ അധികം നേരം, അന്നത്തെ ഒരു സങ്കല്പം നിങ്ങൾക്കറിയാം, ബ്രാഹ്മണർ വന്നാൽ അല്ലെ ഭിക്ഷു വന്നാൽ ആദ്യം നമ്മൾ എഴുന്നേറ്റ് അവരെ സ്വീകരിക്കണം. അപ്പൊ ഭിക്ഷുവിനെ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സന്യാസിക്ക് അമിതമായ കോപം വന്നു. കാരണം ഒരു ഭിക്ഷുവിനെ ഇത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ധർമ്മം ഈ ഗൃഹസ്ഥയ്ക്ക് എങ്ങനെ വന്നു? അപ്പോ കുറെ അധികം നേരം വന്നത് നിന്നതിനു ശേഷം ഈ ഗൃഹസ്ഥ സ്വന്തം ഭർത്താവിനെ പരിചരിച്ചതിന് ശേഷം വെളിയിൽ വന്നു. വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ രൂക്ഷമായി സന്യാസി ആ അമ്മയെ വഴക്കിട്ടു. അപ്പോ ഈ ഗൃഹസ്ഥയായ അമ്മ പറഞ്ഞു, ഞാൻ കൊക്കല്ല കൊങ്കണരെ എന്ന് പറഞ്ഞു. അതായത് ഞാൻ കൊക്കല്ല എന്ന് പറഞ്ഞു. അപ്പോ ഗുരു അതിൽ നിന്നൊരു കാര്യം എന്നോട് ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞ അമ്മ അതൊരു സന്യാസിയൊന്നുമില്ല, സാധാരണ വീട്ടമ്മ. ആ വീട്ടമ്മയ്ക്ക് എത്രയോ അകലെ നിന്നുള്ള ഒരു സംഭവത്തെ, അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ശാപം ഉണ്ടായി കൊറ്റി കരിഞ്ഞുപോയി ആ സന്യാസി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ആ സന്യാസിയുടെ ജീവനെ കൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആത്മീയ തലത്തിലോട്ട് സ്ത്രീകൾ വരണം. നമ്മൾ സ്ത്രീകൾ എത്ര ശാക്തീകരണം എന്ന് പറഞ്ഞാലും അപ്പം അതൊക്കെ തന്നെയാണ് ബ്രഹ്മകുമാരിസെല്ലാം നമ്മളോട് സഭ നമ്മളോട് അനുശാസിക്കുന്നത്. നമ്മുടെ ആത്മീയമായിട്ടുള്ള തലം ഉയരാണ്ട് എന്നെ ബഹുമാനിക്കൂ അല്ലെ എന്നെ ബഹുമാനം തരൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആത്മീയ തലത്തിൽ നമ്മൾ ആത്മീയമായിട്ട് പരിണമിക്കപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു ചൈതന്യം, അങ്ങനെയുള്ളൊരു ചൈതന്യമുള്ളൊരു മകൾ, അങ്ങനെയുള്ളൊരു ചൈതന്യമുള്ളൊരു ഭാര്യ, അങ്ങനെയുള്ളൊരു ചൈതന്യമുള്ള അമ്മ, അങ്ങനെയുള്ളൊരു ചൈതന്യമുള്ളൊരു സഹപ്രവർത്തക, ഈ നിലയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളിന്റെ ജീവനെ കണ്ട് എത്തിച്ച് ആ ജീവനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു ആത്മീയ ഗുരു എന്നുള്ള തലത്തിൽ സ്ത്രീകൾ ഉയരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും വനിതാ ദിനാചരണത്തിൽ സ്ത്രീകളുടെ ഡെഫിനിഷൻ പറയുമ്പോൾ അമ്മ, സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമാണ്, മകളാണ്, സഹോദരിയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് സ്ത്രീ ഒരു ആത്മീയ ഗുരുവാണ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ അഡ്മയർ ചെയ്യപ്പെടുന്നതിനേക്കാളും പൊതുവെ സ്ത്രീകൾ തന്നെ അഡ്മിറേഷനേക്കാളും റെവറൻസിന് ആഗ്രഹിക്കുക. ആ റെഫറൻസിന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കൂടെയുള്ളവർ തനിയെ സൃഷ്ടിക്കുന്ന ബഹുമാനം, അത് നമ്മൾ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വീടുകളിൽ പെൺകുട്ടിയെ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ആൺകുട്ടിയെ, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളത് എല്ലാം ഒരു ആത്മാവാണ്. അപ്പോ വളർത്തുന്ന സമയത്ത് എങ്ങനെ സ്ത്രീ മാന്യതയോടുകൂടി ആവണമെന്നുള്ള ഒരു തലം കൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മീയമായിട്ടുള്ള ഔന്നിത്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ബഹുമാനിക്കപ്പെടണം എന്നുള്ളത്. ഒരിക്കൽ ഗുരു
ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കുറേ നാൾ മാറി എൻ്റെ നാട്ടിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഗുരു എന്നോടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴോ കൂടെയുള്ളവരായിട്ട് പെരുമാറുമ്പോൾ എന്താണ് മോൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൂടെയുള്ള കുട്ടികളിൽ നിന്ന്? ഞാൻ പറഞ്ഞു, കുട്ടികളുടെ സ്നേഹം, അല്ലെ കുട്ടികളായിട്ടുള്ള ആ ഒരു അടുപ്പം, അല്ലെ അവര് എന്നെ ഒരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ. അപ്പൊ ഗുരു ഒരിക്കൽ പറഞ്ഞു, നീ സംസാരിക്കുമ്പോൾ നിന്നെ റെസ്പെക്ട് ചെയ്യാൻ അവർക്ക് തോന്നണം. അവിടെ കളിയാക്കലില്ല, അവിടെ വേറെ ചിന്തകളൊന്നുമില്ല. അപ്പൊ നീ നിന്റെ വാക്കുകൾ അതിനനുസരിച്ച് അർത്ഥമുള്ളതായിരിക്കണം, ഗഹനമുള്ളതായിരിക്കണം. ഇത് ഞാൻ പറയുന്നത് കുഞ്ഞുനാളിലുള്ള കാര്യമല്ല, ഒരു കുട്ടി സമൂഹത്തിലെ ഒരു പ്രായമായി വരുന്ന സമയത്ത് ഇപ്പം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് വരുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെടുമ്പോൾ അവരെ നമ്മൾ മാനിക്കപ്പെടേണ്ട ഒരു തലത്തിൽ കുട്ടികൾക്കും പെരുമാറാൻ, അല്ലെങ്കിൽ അവരുടെ ആ ആത്മാവിനെ ചൈതന്യപ്പെടുത്താൻ ഓരോ കുട്ടികൾക്കും കഴിയണം. ഇതൊന്നും ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും എല്ലാവരും പോയി സന്യാസിയാവണം എന്നോ എല്ലാവരും പോയി വേറൊരു ആത്മീയ ജീവിതമാണെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത്. ഒരു ഗൃഹസ്ഥയായി സ്വന്തം ഭർത്താവിനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ ജ്ഞാനശക്തിയാണ് പറയുന്നത്. ആ ജ്ഞാനശക്തി വളർത്തിയെടുക്കലാണ് നമ്മൾ ഇന്ന് സമൂഹത്തിന് ചെയ്യേണ്ടത്. നമ്മൾ ഗവൺമെന്റ് റൂൾസ് ഇറക്കുന്നു, കോടതി നമുക്ക് സപ്പോർട്ട് തരുന്നു. നേരത്തെ പറഞ്ഞ പോലെ റേഷൻ കാർഡിൽ പോലും സ്ത്രീകളെ മുന്നിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനർത്ഥം വീട്ടിൽ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾ ഈ കുഞ്ഞ് എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടെന്നുള്ള ഒരു അന്തസ്സത്ത് കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന ഒരു വലിയ മൂല്യബോധമാണ് ഇന്ന് നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ പഴക്കം തൊട്ടേ ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നിലയിൽ ആത്മജ്യോതിസായിട്ട് വളരുന്ന, അത് തന്നെയാണ് എക്സാമ്പിൾ. ഞാൻ പരമഹംസ യോഗാനന്ദ ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് വളരെ അതിശയം തോന്നി. അദ്ദേഹത്തിന്റെ മാതാവിനെ അദ്ദേഹത്തിന്റെ പിതാവ് കാണുന്നത് വളരെ ഭവ്യതയോടെയാണ് കാണുന്നത്. അപ്പം ആ ഭാര്യ ഭർത്താവ് ബന്ധം പോലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണുള്ളത്. അപ്പോ അത്രയും ബഹുമാനത്തോടുകൂടി സ്ത്രീകളെ സൂക്ഷിച്ചിരിക്കുന്ന സ്ത്രീയെ, ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ വളരെ രത്നങ്ങളാണ്. രത്നങ്ങൾ ഒരിക്കലും നമ്മൾ എവിടെ ഇടാറില്ല, എവിടെയും കൊണ്ട് വലിച്ചുവരെ ഇടാറില്ല, ഇല്ലേ? അപ്പോ ആ രത്നം രത്നമാകുന്നതിലൊരിതുണ്ട്. അതായത് നമുക്കറിയാം, ഒരു മാർബിൾ കല്ല് കല്ലാണ്, അത് വളരെ ഭംഗിയുള്ളൊരു ഐഡോൾ അല്ലെങ്കിൽ ഒരു പ്രതിമയാകാൻ ആ മാർബിൾ തന്നെ കുറെ സഹിച്ചിട്ടുണ്ടാവും, അല്ലെ? ആ കല്ല്, കല്ലിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര തല്ല് കിട്ടിയിട്ടാണ് ആ മാർബിൾ ഒരു രൂപമാവുന്നത്, ഭംഗിയുള്ള ഒരു രൂപമാവുന്നത്. ആ രൂപം അങ്ങനെ ആവാൻ, അപ്പം രത്നം രത്നമായി മാറാൻ ആ രത്നം കുറെ അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള രത്നങ്ങളാണ് ഇപ്പം പലരും നമ്മുടെ കൂടെ ഇരിക്കുന്നത്. കാരണം അവര് അവരുടെ ഈ സ്ത്രീ രത്നങ്ങളായി മാറാൻ അവർ പല മേഖലകളിൽ കൂടി കടന്നു പോകുമ്പോൾ അവരുടേതായിട്ടുള്ള സൂക്ഷിപ്പ്, അവരുടേതായിട്ടുള്ള വാല്യൂസ്, അവരുടേതായിട്ടുള്ള ഡിസിപ്ലിൻസ്, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് രത്നങ്ങളായി മാറിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും നമ്മുടെയും അടുത്ത തലമുറയോടുള്ള ഉത്തരവാദിത്വം, ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം, അങ്ങനെ ചൈതന്യമൂറുന്ന മക്കളായി, പെൺകുട്ടികളായി, ഈ ലോകത്തിന് നന്മ പകരുന്ന കുട്ടികളായി സമൂഹത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ളൊരു വലിയൊരു ധർമ്മമാണ് ഇന്നത്തെ നമ്മുടെ മുതിർന്ന തലമുറയ്ക്കുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വലിയൊരു പ്രാസംഗികയോ അല്ല, എന്നെക്കാളും ഒത്തിരി ജീവിത സമ്പത്തും അനുഭവ പരിചയം ഉള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ചില ചില എൻ്റെ കാഴ്ചപ്പാടുകൾ, അതിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതവും ഈ എൻ്റെ വൈദ്യ ജീവിതവും ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോ ആ കാഴ്ചപ്പാടിൽ ഞാൻ എപ്പോഴും പറയും, ഈ ഒരു ആത്മീയ തലത്തിൽ സ്ത്രീകളുടെ ഉന്നമനം വേണം, അങ്ങനൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പല സാഹചര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ജീവിതം ഇങ്ങനെ ഒരു രീതിയിൽ തെരഞ്ഞെടുക്കാൻ പോലുമുള്ള കാരണം. അപ്പോ ആ ആത്മീയ ജീവിതം, ആത്മീയ ഔന്നിത്യം സ്ത്രീകൾക്ക് ഉണ്ടാവണം എന്ന് വെച്ച് ഞാനൊരു പൂർണ്ണമായും അങ്ങനെ ഒരാളായി എന്നല്ല. ഇത് എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നമാണ്. ആ പ്രയത്നത്തിൽ എൻ്റെ ജീവിത അന്ത്യത്തിലായിരിക്കും അതിൻ്റെ കണക്ക് പുസ്തകം ദൈവം തുറക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും
നേരത്തെ മീനാ ബഹഞ്ചി പറഞ്ഞ പോലെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ഇടപെടലുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ദൈവമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു നന്മയും സമൂഹത്തിന് ഒരു പ്രയോജനമായി മാറണം എന്നുള്ള അല്ലെങ്കിൽ സന്ദേശമായി മാറണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഞാനും ഈ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്രയും നേരം എന്നെ സഹിഷ്ണുതയോടെ ശ്രവിച്ച എല്ലാ ബ്രഹ്മകുമാരിസിലെ എല്ലാ അംഗങ്ങളും ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികൾക്കും ബാക്കിയുള്ള എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ആശംസയും പ്രണാമവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുശരണം.